പത്തനംതിട്ടയിലെ ഒരു പ്രമുഖ ഹെൽമെറ്റ് കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഹെൽമെറ്റാണ്. ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. 5000 രൂപ മുടക്കി വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ബീഡിങ്ങും എല്ലാം ഇളകി, സാധനം എല്ലാം ഇളകി. സെൻറ്റ് പാട്രിക് മോട്ടോഴ്സ്. സന്തോഷ് ജംഗ്ഷൻ. അതിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചെ വേണേ പശ വെച്ചോട്ടിടിച്ചോളാം, തുപ്പൽ വിട്ട് വിട്ടിച്ചോളാം എന്നാ പറഞ്ഞത്. ഇതിൻ്റെ സ്ഥിതിയാണ്, എല്ലാം ഇളകിപ്പോയി. ഈ കടയിൽ നിന്ന് ആരും ഹെൽമെറ്റ് വാങ്ങിക്കരുത്, വലിയ ഹെൽമെറ്റ് കടയാണ്. കളിപ്പിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനം വെച്ചാണ് അവന്മാർ വിൽക്കുന്നത്, ഓരോ കമ്പനിയുടെയാന്ന് പറയും. ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. അത് ആ ഒരു വർഷം പോലും കഴിഞ്ഞില്ല, അതിന് മുമ്പ് ഇളകിപ്പോയി. ഇത് തലയിൽ വെച്ചുകൊണ്ട് നടന്നാൽ തലയെ വെച്ചോണ്ട് തലയല്ല, എല്ലാം കൂടെ പൊട്ടിപ്പോയി. നമ്മറബില്ല. ₹4,990 ആ വില. വാങ്ങിച്ചത് 3/4/2021. മുമ്പ് ഹെൽമെറ്റ് പോയി, പിന്നെ തുപ്പൽ തൊട്ട് ഒട്ടിക്കാനാകാൻ പോകുന്നത്. ഇതല്ല, അവൻ്റെ കടയ്ക്കെതിരെ ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്, അവനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. ഈ കട പത്തനംതിട്ട കൈപ്പട്ടൂർ റോഡിൽ സന്തോഷ് ജംഗ്ഷന് സമീപമായിട്ടാണുള്ളത്. കൈപ്പട്ടൂരിന് പോകുമ്പം ഇടത്ത് സൈഡിലുള്ള കടയാണ്. ഇതിൻ്റെ ഓണറെ ഞാൻ മൊബൈലിൽ വിളിച്ചു. അപ്പോൾ അയാളുടെ സംസാരമാണ്, അയാൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, യാതൊരു ചുമതലയില്ല, വേണമെങ്കിൽ നമ്മൾ ഒട്ടിച്ചോണം, അതായിരുന്നു അയാളുടെ നിലപാട്. അദ്ദേഹത്തിൻ്റെ റെക്കോർഡിംഗ് കേൾക്കുക. ഹലോ, ഞാൻ അഡ്വക്കേറ്റ് മനുവാണ്. ഹലോ, ഞാൻ നിങ്ങളുടെ ഷോപ്പിൽ നിൽക്കാം. എൻ്റെ ഒരു വിളിച്ചായിരുന്നല്ലോ, ഇവിടെ പയ്യൻ വിളിച്ചായിരുന്നല്ലോ, എൻ്റെ ഒരു ഹെൽമെറ്റ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാ, അത് എൻ്റെ ബീഡിങ് ഇളങ്ങിപ്പോയി. അത് എന്തെങ്കിലും ഒന്ന് റിപ്പയർ ചെയ്ത് തരത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തരണമായിരുന്നു. അത് ബീഡിങ് സാധാരണ ഗ്ലൂ മേടിച്ച് ഒട്ടിക്കുക ചെയ്യുന്ന സാധാരണ. അത് എങ്ങനെ? ഹലോ ഹലോ, ക്ലിയറായിട്ട് നമുക്കിപ്പോ വരുന്നില്ല. അല്ല, അത് റിപ്പയർ ചെയ്ത് തരണം കിട്ടുമായിരുന്നു. നമ്മുടെ കയ്യിൽ അതിന്റെ റിപ്പയറിംഗ് ഇല്ല. വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്വമില്ല അല്ലേ? അതല്ല, എനിക്ക് ഇതന്റെ ഇതൊന്നും പിന്നെ ശരിയാക്കി കിട്ടാൻ എന്തോണ്ടായി ചെയ്യത്തില്ല, നമുക്ക് റിപ്പയറിംഗ് ഇല്ല, കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 5000 രൂപ ഞാൻ ഇത്രയും ഒരു വർഷം കഴിഞ്ഞില്ല, അതിത്ര അപ്പോഴേ ഇത് ഇളകിപ്പോയി. എന്നാലും അതിനകത്ത് യാതൊരു ഇതും ഇല്ല, ഉത്തരവാദിത്വമില്ല. നമുക്ക് എന്റെ പൊന്ന് സാറേ, ഞാന് പിന്നെ